ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതൊരു അടിപൊളി ഈത്തപ്പഴത്തിൻ്റെ കേക്കാണ് കഴിക്കാൻ പോകുന്നത്, ഡേറ്റ്സ് കേക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചായക്ക് കൂട്ടാനായി പറ്റിയവുമായ കേക്കാണ്. അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽട്ട് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇത് കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കട്ട പൊടിക്കും, അതൊന്നും പ്രശ്നമില്ല. ഇനി നമ്മൾ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ മെൽട്ടായിട്ട് പോയിക്കോളും. പിന്നെ ഞാൻ 250 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചൂട് പോയ ശേഷം മാത്രം അരച്ചെടുക്കട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പാത്രത്തിനൊന്നും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മണമൊക്കെ മാറാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ നോക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നമ്മുടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമല ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയം ഇതേപോലെ ആവും, എന്നാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ടെൻഷൻ അടിക്കണ്ട, ഇത് ബീറ്റ് ചെയ്തതിലൊക്കെ പോയല്ലോ എന്നുള്ളൊരു ടെൻഷൻ അടിക്കാനൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഈത്തപ്പഴം ഒന്ന് അരച്ചത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിലൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തത് തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ നട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നട്സ് ഇട്ടെങ്കിൽ നട്സ് കൂടി ഇട്ട് കൊടുക്കട്ടാ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രയിൽ ഒന്ന് ഓയിലിൽ തടവിയ ശേഷം ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് അതിൽ ഒഴിച്ച് കൊടുക്കാം. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഷുഗർ നമ്മൾ കാരമലൈസായി ഇതായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഷുഗർ നമ്മൾ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിവിടെ ബേക്കിംഗ് ട്രയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവണിൽ വെക്കണം. ഓവണിൽ ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലാണ് വെച്ചത്. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.